ഐ പ്ലസ് ട്രെയിനിങ് സൊല്യൂഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മാത്തമാറ്റിക്കൽ ഇക്കണോമിക്സിലെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിലെ സെക്കൻഡ് വീഡിയോ ആണിത്. അപ്പൊ ഈ ഒരു സെഷനിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രൈസ് ഈക്വൽ ടു ക്യൂ സ്ക്വയർ പ്ലസ് ടു ക്യൂ പ്ലസ് വൺ, ഫൈൻഡ് എം ആർ വെൻ ക്യൂ ഈക്വൽ ടു ഫോർ. ഓപ്ഷൻ എ 65, ഓപ്ഷൻ ബി 64, ഓപ്ഷൻ സി 62 ആൻഡ് ഓപ്ഷൻ ഡി 33. പ്രൈസ് തന്നിട്ടുണ്ട്, മാർജിനൽ റവന്യൂ ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. അപ്പൊ നമുക്ക് പ്രൈസിലൂടെ ടോട്ടൽ റവന്യൂലേക്ക് എത്തുക ആദ്യം, എന്നിട്ട് ആ ടോട്ടൽ റവന്യൂ നിന്നും മാർജിനൽ റവന്യൂലേക്ക് എത്തുക. സോ ഇവിടെ പ്രൈസിന്റെ ഇൻഫർമേഷൻ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ടോട്ടൽ റവന്യൂ കാണാം? പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ആണ് ടോട്ടൽ റവന്യൂ അല്ലെ. പി ഇൻറ്റു ക്യൂ ആണ് ടോട്ടൽ റവന്യൂ. ഏതൊരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം റവന്യൂ കണക്കാക്കണമെങ്കിൽ എന്ത് വേണം? എത്ര പ്രൈസിനാണോ ആ കമ്മോഡിറ്റി വിൽക്കുന്നത്, ആ പ്രൈസ് ഇൻറ്റു നമ്പർ ഓഫ് കമ്മോഡിറ്റി സോൾഡ്. സോ പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി ആണ് ടോട്ടൽ റവന്യൂ. അപ്പൊ ആ രീതിയിൽ ടോട്ടൽ റവന്യൂ കാണാം. ആൻസർ നോക്കാം. ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ആൻഡ് ടോട്ടൽ റവന്യൂ കാണുന്നത് പ്രൈസ് ഇൻറ്റു ക്വാണ്ടിറ്റി വെച്ചിട്ടാണ്, ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പൊ പ്രൈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്യൂ സ്ക്വയർ പ്ലസ്, പ്രൈസ് എന്ന് പറയുന്നത് ക്യൂ സ്ക്വയർ പ്ലസ് ടു ക്യൂ പ്ലസ് വൺ ആണ്. സോ ആ പ്രൈസ് നമ്മളിവിടെ എടുത്തെഴുതി ക്യൂ സ്ക്വയർ പ്ലസ് ടു ക്യൂ പ്ലസ് വൺ ആൻഡ് ഇൻറ്റു ക്യൂ ആണ് അല്ലെ. അപ്പൊ ഇൻറ്റു ക്യൂ കൂടെ ചെയ്തു. ദെൻ ഇത് നമുക്ക് ബ്രാക്കറ്റ് പുറത്തെടുത്തു കഴിഞ്ഞാൽ ക്യൂ ഇൻറ്റു ക്യൂ സ്ക്വയർ ക്യൂ റേസ് ടു ത്രീ പ്ലസ് ക്യൂ ഇൻറ്റു ടു ക്യൂ, ടു ക്യൂ സ്ക്വയർ പ്ലസ് വൺ ഇൻറ്റു ക്യൂ വൺ ക്യൂ. ദെൻ അപ്പം ഇതോടുകൂടി നമുക്ക് ടോട്ടൽ റവന്യൂ കിട്ടി. ഇനി ഈ ടോട്ടൽ റവന്യൂയിൽ നിന്നും എന്ത് കാണണം? മാർജിനൽ റവന്യൂ കാണണം. അപ്പൊ മാർജിനൽ റവന്യൂ ആണ് നമ്മൾ താഴെ കണ്ടിരിക്കുന്നത്. ദറ്റ് ഇസ് ഈ ക്യൂ സ്ക്വയർ നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടലിൽ നിന്നും മാർജിനലിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യണം അല്ലെ. ഇതുവരെ നമ്മൾ അപ്ലൈ ചെയ്ത് വന്നത് ഇന്റഗ്രേഷൻ ആണ്. അതായത് മാർജിനൽ റവന്യൂ അല്ലെങ്കിൽ മാർജിനൽ കോസ്റ്റ് ഇതൊക്കെ തന്നിട്ട് ടോട്ടൽ റവന്യൂ അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് കാണാൻ പറയുമ്പോഴത്തേക്കും ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്തു. ഇവിടെ നമുക്ക് ചെയ്യേണ്ടത് ടോട്ടൽ തന്നിട്ടുണ്ട്, അതിനകത്ത് നിന്ന് നമ്മൾ മാർജിനലിലോട്ട് എത്തണം. സോ അവിടെ നമ്മൾ ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യുക. ക്യൂ റേസ് ടു ത്രീ എന്ന് പറയുന്നത് ഡിഫറൻസിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ത്രീ ക്യൂ സ്ക്വയർ പ്ലസ് ടു ക്യൂ സ്ക്വയർ എന്നുള്ളത് ഫോർ ക്യൂ ആയി. ഡിഫറൻസിയേഷന്റെ റൂള് ഓർക്കുക. ദെൻ വൺ ക്യൂ എന്നുള്ളത് വൺ ആയി മാറി. റൂള് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് വിചാരിക്കുന്നു. ക്യൂ റേസ് ടു ത്രീ എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് ത്രീ ക്യൂ സ്ക്വയർ ആയത്? അതായത് എ റേസ് ടു എൻ അല്ലെങ്കിൽ എക്സ് റേസ് ടു എൻ ആലോചിക്കുക. എൻ എക്സ് റേസ് ടു എൻ മൈനസ് വൺ ആണ് നമ്മുടെ ഡിഫറൻസിയേഷന്റെ റൂള് പ്രകാരം. ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. സോ അത് പ്രകാരം ത്രീ നേരെ താഴേക്ക് വന്നു. ത്രീ ക്യൂ റേസ് ടു ത്രീ മൈനസ് വൺ ദാറ്റ് ഇസ് ടു. അപ്പൊ ത്രീ ക്യൂ സ്ക്വയർ പ്ലസ് ടു ക്യൂ സ്ക്വയർ എന്നുള്ളത് ടു ഇവിടെ ഓൾറെഡി ഉണ്ട്, അത് ഇവിടെ തന്നെ വെച്ചു. ദൻ ക്യൂ സ്ക്വയറിൽ ഈ ടു നമ്മൾ താഴേക്ക് കൊണ്ടുവന്നു. അപ്പൊ ടു ഇൻറ്റു ടു എന്തായി? ഫോർ ആയി. ദെൻ ഫോർ ക്യൂ കിട്ടി. പിന്നെ ഈ വൺ ക്യൂവിനകത്ത് നിന്നും ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോഴത്തേക്കും ക്യൂ മാറി, വണ്ണ് മാത്രം നമ്മൾ താഴോട്ടേക്ക് എടുത്ത് എഴുതി. അതും ഞാൻ നേരത്തെ പറഞ്ഞ ഈ റൂള് പ്രകാരം തന്നെ. അങ്ങനെ മാർജിനൽ റവന്യൂവിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി എന്ത് കാണണം? മാർജിനൽ റവന്യൂ വെൻ ക്യൂ ഈക്വൽ ടു ഫോർ. അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ ക്യൂവിന്റെ സ്ഥാനത്തൊക്കെ നമ്മൾ ഫോർ കൊടുക്കാം. അപ്പൊ ത്രീ ക്യൂ സ്ക്വയർ, ത്രീ ഇൻറ്റു ഫോർ സ്ക്വയർ ചെയ്യാം പ്ലസ് ഫോർ ഇൻറ്റു ഫോർ പ്ലസ് വൺ. അപ്പൊ നമുക്ക് ആൻസർ കിട്ടുന്നത് 65 ആയിരിക്കും. ആൻഡ് ദാറ്റ് ഇസ് ദ മാർജിനൽ റവന്യൂ. ഇഫ് സി ഈക്വൽ ടു 1500 പ്ലസ് 0.75 y, ഫൈൻഡ് എം പി സി. ഓപ്ഷൻ എ 0.65, ഓപ്ഷൻ ബി 0.75, ഓപ്ഷൻ സി 0.68 ആൻഡ് ഓപ്ഷൻ ഡി 0.78. കൺസംപ്ഷൻ ഫംഗ്ഷൻ ആണ് തന്നിരിക്കുന്നത്. എ പ്ലസ് ബി വൈ ഫോർമാറ്റിലാണ് ഉള്ളത് അല്ലെ. നമ്മുടെ കെയ്നീഷ്യൻ കൺസംപ്ഷൻ ഫംഗ്ഷന്റെ ഫോർമാറ്റിലാണ് ഉള്ളത് എ പ്ലസ് ബി വൈ. ഇതിനകത്ത് നിന്ന് നമുക്ക് കണ്ടെത്തേണ്ടത് വാല്യൂ ഓഫ് എം പി സി ആണ്. അപ്പം എം പി സി ഇത് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ദാറ്റ് ഇസ് ഇ ഈക്വൽ ടു ബി വൈ എന്നുള്ള ഫോമിലാണ് ഉള്ളത്. അപ്പൊ ബി എന്ന് പറയുന്നത് എന്താണ്? എം പി സി ആണ്. അപ്പൊ എം പി സി ഏതായിരിക്കും എന്നുള്ളത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഉത്തരത്തിലോട്ട് എത്താം അല്ലെ. ഏതാണ് വരിക? 0.75 ആണ് എം പി സി എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ നമ്മൾ അത് ഉൾപ്പെടുത്താനുള്ള റീസൺ എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് എം പി സി ഡിറൈവ് ചെയ്തെടുക്കാം. ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ പഠിച്ച ഡിഫറൻസിയേഷൻ പ്രകാരം എങ്ങനെ
എം പി സി ഡിറൈവ് ചെയ്ത് എടുക്കാന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ ഡിഫറൻസിയേഷന്റെ റൂൾ പ്രകാരം നമുക്കറിയാം ടോട്ടലിൽ നിന്നും മാർജിനലിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡിഫറൻസിയേഷൻ ഉപയോഗിക്കുന്നത്. സോ എം പി സിയുടെ ഇക്വേഷൻ നമുക്ക് ആദ്യം എടുത്ത് എഴുതാം. എം പി സി എന്ന് പറയുന്നത് ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ, ദാറ്റ് ഇസ് ഡി സി ബൈ ഡി വൈ എന്നാണ് എം പി സിയുടെ ഇക്വേഷൻ അല്ലെ. അപ്പം ഇതിനകത്ത് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? കൺസംഷൻ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഡി സി ബൈ ഡി വൈയില് കൺസംഷനെ നമ്മൾ ഡെറിവേറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ഇക്വേഷന്റെ അർത്ഥം. സോ ഈ കൺസംഷൻ ഫംഗ്ഷനെ ഡെറിവേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 1500. കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് എപ്പോഴും സീറോ ആയിരിക്കും. അപ്പം ഇതിന്റെ ഡെറിവേറ്റീവ് 1500 ഡെറിവേറ്റീവ് സീറോ ആണ്. അപ്പൊ നമ്മളത് കൺസിഡർ ചെയ്യുന്നില്ല. ദെൻ ഇവിടെ ഉള്ളത് എന്താണ്? 0.75y. അത് നമ്മൾ ഡെറിവേറ്റ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. എന്ത് വരും? 0.75 വരും. അപ്പം ആൻസർ ഇസ് 0.75, ഓപ്ഷൻ ബി. ദെൻ Q is equal to minus 2 plus 0.8P. Find price elasticity of supply when price equal to 3. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇവിടെ കാണേണ്ടത് ഇലാസ്റ്റിസിറ്റി, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ ആണ്. ദെൻ ആൻസർ കൊടുത്തിരിക്കുന്നത് 4, 5, 6 and 7. നമ്മൾ എം പി സി കാണാൻ നേരത്തെ ഒരു ഫോർമുല അപ്ലൈ ചെയ്തു അല്ലെ. അതേപോലെ ഇലാസ്റ്റിസിറ്റി കാണേണ്ട ഫോർമുല ഏതായിരുന്നു? അത് അപ്ലൈ ചെയ്യുക, എന്നിട്ട് അത് ഡിഫറൻസിയേഷൻ ഉപയോഗിച്ചിട്ട് അതിന്റെ ആൻസർ കണ്ടെത്താം. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ കൊടുത്തിട്ടുള്ളത്. അതിന് എങ്ങനെ കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുമ്പം അല്ലെങ്കിൽ ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈഡ് ഇക്വേഷൻ എന്താണ്? ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ഇൻറ്റു ക്യൂ. ഡെൽറ്റ ക്യൂ ബൈ ഡെൽറ്റ പി ഇൻറ്റു പി ബൈ ക്യൂ ആണ് പ്രൈസ് ഇലാസ്റ്റിസിറ്റിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് എന്തൊക്കെയാണ്? പ്രൈസ് തന്നിട്ടുണ്ട് അല്ലെ. അതായത് ഈ ഒരു ഇക്വേഷനകത്ത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുള്ളത് പ്രൈസ് തന്നിട്ടുണ്ട് ഒന്ന്. ദെൻ ക്വാണ്ടിറ്റി ക്യൂ ഈക്വൽ ടു മൈനസ് 2 + 0.8P ആണെന്നും തന്നിട്ടുണ്ട്. അപ്പം ഈ ക്യൂവിനകത്ത് പിയുടെ വാല്യൂവിന് പകരം 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്യൂടെ കറക്റ്റ് വാല്യൂ എത്രയാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമല്ലോ. പറ്റും. അപ്പൊ അതെ, അത് താഴെ നമ്മൾ ചെയ്തു. ക്യൂ ഈക്വൽ ടു മൈനസ് 2 + 0.8 ഇൻറ്റു ഈ പിയുടെ സ്ഥാനത്ത് ഈ പിയുടെ വാല്യൂ ആയിട്ടുള്ള 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പൊ ഇത് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് 0.4 എന്ന് ആൻസർ കിട്ടി. അപ്പൊ ക്വാണ്ടിറ്റി കിട്ടി, ദെൻ പ്രൈസ് ഇവിടെ ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പം ഇത് രണ്ടും നമുക്ക് കിട്ടി. ഇനി ഈ ഒരു ഇക്വേഷനിൽ വേണ്ടത് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആണ് കാണേണ്ടത്. ദെൻ ഇതിനകത്ത് ഡി ക്യൂ ബൈ ഡി പി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. എന്തിനെ? ക്യൂവിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. മൈനസ് 2 + 0.8Pനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തും കിട്ടി? ഈ ഒരു വാല്യൂം കൂടെ കിട്ടി, ഡി ക്യൂ ബൈ ഡി പിയും കൂടെ കിട്ടി. ഇവിടെ നമ്മൾ ഡി സി ബൈ ഡി വൈ എന്ന് പറഞ്ഞ ഇക്വേഷനകത്ത് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം കാണാൻ വേണ്ടിയിട്ട് സിനെ ഡെറിവേറ്റ് ചെയ്തെടുത്തു അല്ലെ. അതേപോലെ ഇവിടെ എന്ത് ചെയ്യണം? ക്യൂവിനെ ഡെറിവേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഡി ക്യൂ ബൈ ഡി പി എന്ന് പറഞ്ഞ ആൻസറും കിട്ടും. അപ്പം അതിനായിട്ട് ഡി ക്യൂ ബൈ ഡി പി കാണാൻ വേണ്ടിയിട്ട് ക്യൂവിനെ നമ്മൾ ഡെറിവേറ്റ് ചെയ്യുന്നു. ദെൻ ഡെറിവേറ്റീവ് ക്യൂ വിത്ത് റെസ്പെക്ട് ടു പി എന്നാണ് ഇതിന്റെ ആൻസർ അർത്ഥം ഇവിടെ വരുന്നത് അല്ലെ. അപ്പൊ അതിനകത്ത് നമ്മൾ എന്തിനാണ് ഡെറിവേറ്റ് ചെയ്തെടുക്കേണ്ടത്? ഈ ഒരു ഇക്വേഷനെ ഡെറിവേറ്റ് ചെയ്തെടുക്കണം. അപ്പൊ ഇതിനകത്ത് മൈനസ് 2, കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് ഓൾവേസ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഇത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ 0.8P എന്തായിരിക്കും ഡെറിവേറ്റീവ് വരിക? 0.8 മാത്രം എടുത്താൽ മതി. സോ 0.8 ആണ് ഡി ക്യൂ ബൈ ഡി പി. അപ്പോൾ അങ്ങനെ ഈ വാല്യൂവും കിട്ടി. സോ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ആയല്ലോ അല്ലെ. അപ്പൊ ഡി ക്യൂ ബൈ ഡി പി നമ്മൾ ആ വാല്യൂ 0.8 എഴുതി ഇൻറ്റു പി ബൈ ക്യൂ. ഇലാസ്റ്റിസിറ്റിയുടെ ഇക്വേഷനിൽ പി ബൈ ക്യൂ, പി നമുക്ക് ഓൾറെഡി ഇവിടെ തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ, 3 ആണ്. സോ 3 ഡിവൈഡഡ് ബൈ ക്യൂ നമ്മൾ കണ്ടുപിടിച്ചു. ക്യൂ ഇസ് ഈക്വൽ ടു 0.4 ആണ്. ദെൻ 0.4 താഴെ എഴുതി കൊടുത്തു. ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ആൻസർ കിട്ടും 6. സോ പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് സപ്ലൈ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. അപ്പം ഇവിടെയൊക്കെ വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് ചെയ്ത് പ്രാക്ടീസ് ആകുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ സമയങ്ങളിൽ ഏതൊക്കെ ഇക്വേഷൻസ് അപ്ലൈ ചെയ്താലാണ് ആൻസർ കിട്ടുക എന്നുള്ളത്. ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, ദെൻ വെറുതെ ഒരു ഡിഫറൻസിയേഷന്റെ റൂളോ അല്ലെങ്കിൽ ഇന്റഗ്രേഷനോ എന്താണെന്ന് അറിഞ്ഞിട്ട് കാര്യമില്ല. അതേപോലെ നമ്മുടെ ഇലാസ്റ്റിസിറ്റിയുടെ ഇക്വേഷൻ മാത്രം അറിഞ്ഞിട്ടും കാര്യമില്ല. അതെങ്ങനെ ഏതൊക്കെ സാഹചര്യത്തിൽ അപ്ലൈ ചെയ്യാന്നുള്ളതും കൂടെ നമ്മൾ ഇതേപോലെ പ്രാക്ടീസ് ചെയ്തിട്ട് തറവാക്കേണ്ടതുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം.
ഇഫ് എം സി ഈക്വൽ ടു 3 - 2x - x² ഫൈൻഡ് ടി സി. ഓപ്ഷൻ എ 3x + x² - x³/3 + c. ഓപ്ഷൻ ബി 3x - x² - x³/6 + c. ഓപ്ഷൻ സി 3x - x³/3 + c. ആൻഡ് ഓപ്ഷൻ ഡി 3x - x² - x³/3 + c. ടോട്ടൽ കോസ്റ്റ് ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ മാർജിനൽ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഇൻറ്റഗ്രേറ്റ് ചെയ്യണം ടോട്ടൽ കോസ്റ്റിലോട്ട് എത്താൻ വേണ്ടിയിട്ട്. പ്ലസ് അതിൻ്റെ കൂടെ ഒരു ഫിക്സഡ് കോസ്റ്റും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. ചെയ്ത് നോക്കാം, ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മാർജിനൽ കോസ്റ്റിനകത്ത് നിന്ന് നമ്മൾ എന്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം, ടോട്ടൽ കോസ്റ്റ് ഇൻറ്റഗ്രേറ്റ് ചെയ്തെടുക്കണം. അപ്പൊ 3 നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്തായി മാറി, 3x ആയി. മൈനസ് 2x ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2x⁻¹ ഇവിടെ 1 ഉണ്ട്, സോ 1 + 1 2 ആയി, ഡിവൈഡഡ് ബൈ 2 ക്യാൻസൽ ചെയ്ത് പോയി, ഈ 2 ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ എക്സ് സ്ക്വയർ ആണ് 2x ഇന്റെ ഇന്റഗ്രേഷൻ. അതിവിടെ എടുത്ത് എഴുതി x² മൈനസ് സൈൻ ഇട്ടു. ദെൻ x² ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് കിട്ടി, x³/3 കിട്ടി. സെയിം ഫോർമാറ്റിൽ തന്നെ പ്ലസ് അതിന്റെ കൂടെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ടുള്ള സിയും കൂടെ ആഡ് ചെയ്തു. സോ ദാറ്റ് ഇസ് ടോട്ടൽ കോസ്റ്റ്. ഇതും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ആയിട്ട് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നതാണ്. അപ്പൊ ഇലാസ്റ്റിസിറ്റിയുടെ കേസാണ് ഇത്രയും പറഞ്ഞതിൽ വെച്ച് നമുക്ക് കുറച്ച് ചിന്തിക്കേണ്ടതായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. മാർജിനൽ കോസ്റ്റ് ഈക്വൽ ടു 2 + 6x - 4x² ഫിക്സഡ് കോസ്റ്റ് ഈക്വൽ ടു 50 ഫൈൻഡ് ടോട്ടൽ കോസ്റ്റ്. ഓപ്ഷൻ എ 2x + 3x² - 4x⁴/3 - 50. ഓപ്ഷൻ ബി 2x + 3x² - 4x³/3 + 50. ഓപ്ഷൻ സി 2x + 3x³ - 4x³/3 + 50. ആൻഡ് ഓപ്ഷൻ ഡി 4x + 3x² - 4x³/3 + 50. മാർജിനൽ കോസ്റ്റിന്റെ കൂടെ എന്തും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് മാർജിനൽ കോസ്റ്റ് ഡെറിവേറ്റ് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കോസ്റ്റ് കിട്ടും അല്ലെ. അതിന് ടോട്ടൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് കിട്ടും. അതിന്റെ കൂടെ നമ്മൾ എന്തും കൂടെ ആഡ് ചെയ്യണം, ഇന്റഗ്രേഷന്റെ കൂടെ എപ്പോഴും നമ്മൾ ആഡ് ചെയ്യുന്ന പോലെ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ സി ആഡ് ചെയ്ത പോലെ ഇവിടെയും ടി സിയുടെ കൂടെ പ്ലസ് സി, അല്ലെങ്കിൽ ഇത് ഡെറിവേറ്റ് ചെയ്ത് കിട്ടുന്ന ഇന്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്ന ആൻസറിന്റെ കൂടെ നമ്മൾ സിയും കൂടെ, ദാറ്റ് ഇസ് ഫിക്സഡ് ഫാക്ടർ ആയിട്ടുള്ള ഫിക്സഡ് കോസ്റ്റും കൂടെ ആഡ് ചെയ്യണം. പക്ഷേ ആ ഫിക്സഡ് കോസ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ, 50 തന്നിട്ടുണ്ട്. അപ്പൊ അതാണ് ഈ ഒരു ക്വസ്റ്റ്യനും ഇതും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ സെയിം ആണ്. ആൻസർ ചെയ്യാം, ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. ഒന്നുമില്ല, നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു ഫസ്റ്റ് അല്ലെ, 2 ഇന്റഗ്രേറ്റ് ചെയ്യുന്നു 2x പ്ലസ് 6x ഇന്റഗ്രേറ്റ് ചെയ്യുന്നു x⁻¹ ആണ് എന്ന് ആലോചിക്കാം. ദെൻ ഇതെങ്ങനെ മാറും, 6x⁻²/2 ആകും. 6 2 ക്യാൻസൽ ചെയ്ത് വിട്ടിട്ട് നമ്മൾ 3 ആയിട്ട് എഴുതി. ദെൻ 3x² - 4x⁻²നെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു. അപ്പൊ എന്ത് കിട്ടി, 4x³/3 പ്ലസ് ഈ ഫിക്സഡ് കോസ്റ്റും കൂടെ ആഡ് ചെയ്തു, ദാറ്റ് ഇസ് 50. അങ്ങനെ ടോട്ടൽ കോസ്റ്റ് കിട്ടി. സോ ഇതും ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കൂടുതലായിട്ടൊന്നും ആലോചിക്കാനില്ല. നമ്മൾ കൂടുതൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ ആൻസർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ, ഇഫ് എം സി ഈക്വൽ ടു 4 + 7x - 5x² ദെൻ ഫൈൻഡ് ഔട്ട് എഫ് സി. ഓക്കെ, ഫിക്സഡ് കോസ്റ്റും കൂടെ തന്നിട്ടുണ്ട്, 40. നമുക്ക് കാണേണ്ടത് ഫൈൻഡ് ടി സി, ടോട്ടൽ കോസ്റ്റ് ആണ് കാണേണ്ടത്. ഓപ്ഷൻ എ 4x + 7x² - 2 - 5x³/3 + 40. ഓപ്ഷൻ ബി 8x + 7x² - 2 - 5x³/3 + 4. ഓപ്ഷൻ സി 4x + 7x² - 2 - 4x³/3 + 40. ആൻഡ് ഓപ്ഷൻ ഡി 8x + 7x² - 2 - 5x³/3 + 40. ഇതിൽ കുറച്ച് കൂടുതൽ ഒരു 2-3 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് കേട്ടോ. അതായത് 6-ാമത്തെ ക്വസ്റ്റ്യന്റെ
ഒരു സബ് ക്വസ്റ്റ്യൻ ആണ് ഫൈൻഡ് ടോട്ടൽ കോസ്റ്റ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആവറേജ് കോസ്റ്റും ഒക്കെ നമ്മൾ കണ്ടുപിടിക്കും. അപ്പോൾ ഇത് കുറച്ച് കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കുന്ന, ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. സോ സീരിയസ് ആയിട്ട് ആൻസർ ചെയ്യാം. ടോട്ടൽ കോസ്റ്റ് കണ്ടെത്തുക. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. എങ്ങനെ ചെയ്തു? ഫോറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തു അല്ലെ. എം സിനകത്ത് നിന്നും നമുക്ക് എങ്ങോട്ടേക്ക് എത്തണം? ടി സിയിലോട്ടാണ് എത്തേണ്ടത്. അപ്പം ഇൻ്റഗ്രേഷൻ അപ്ലൈ ചെയ്തു. ഫോറിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഫോർ എക്സ് ആയി, പ്ലസ് സെവൻ എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും സെവൻ എക്സ് സ്ക്വയർ ബൈ ടു, മൈനസ് ഫൈവ് എക്സ് സ്ക്വയറിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഫൈവ് എക്സ് റേസ് ടു ത്രീ ബൈ ത്രീ കിട്ടി, പ്ലസ് ഫിക്സഡ് കോസ്റ്റ് ആയിട്ടുള്ള ഫോർട്ടി കൂടെ ആഡ് ചെയ്തു. സോ ആൻസർ ഇസ് ഓപ്ഷൻ എ. ഇനി സെയിം ക്വസ്റ്റ്യൻ ആണ്. മാർജിനൽ കോസ്റ്റ് ഈക്വൽ ടു ഫോർ പ്ലസ് സെവൻ എക്സ് മൈനസ് ഫൈവ് എക്സ് സ്ക്വയർ, ദെൻ ഫിക്സഡ് കോസ്റ്റ് ഈക്വൽ ടു ഫോർട്ടി. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് തന്നിട്ടുള്ളത്. ദെൻ നമുക്കിവിടെ കാണേണ്ടത് ആവറേജ് കോസ്റ്റ് ആണ്. ഓക്കെ, ആൻസർ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ, ഫൈവ് പ്ലസ് സെവൻ എക്സ് ബൈ ടു മൈനസ് ഫൈവ് എക്സ് സ്ക്വയർ ബൈ ത്രീ പ്ലസ് ഫോർട്ടി ബൈ എക്സ്. ഓപ്ഷൻ ബി, സെവൻ പ്ലസ് സെവൻ എക്സ് ബൈ ടു മൈനസ് ഫൈവ് എക്സ് സ്ക്വയർ ബൈ ത്രീ പ്ലസ് ഫോർട്ടി ബൈ എക്സ്. ഓപ്ഷൻ സി, ഫോർ പ്ലസ് എയ്റ്റ് എക്സ് ബൈ ടു മൈനസ് ഫൈവ് എക്സ് സ്ക്വയർ ബൈ ത്രീ പ്ലസ് ഫോർട്ടി ബൈ എക്സ്. ഓപ്ഷൻ ഡി, ഫോർ പ്ലസ് സെവൻ എക്സ് ബൈ ടു മൈനസ് ഫൈവ് എക്സ് സ്ക്വയർ ബൈ ത്രീ പ്ലസ് ഫോർട്ടി ബൈ എക്സ്. ആവറേജ് കോസ്റ്റിന്റെ ഇക്വേഷൻ ടോട്ടൽ കോസ്റ്റ് ബൈ എക്സ് ആണ്. ടോട്ടൽ കോസ്റ്റ് ബൈ ക്വാണ്ടിറ്റി സോൾവ്ഡ്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ. നമുക്ക് ഓൾറെഡി ടോട്ടൽ കോസ്റ്റ് ഈ ഒരു ഇക്വേഷനിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ കിട്ടിയിട്ടുണ്ട് അല്ലെ. ഫോർ എക്സ് പ്ലസ് സെവൻ എക്സ് സ്ക്വയർ ബൈ ടു മൈനസ് ഫൈവ് എക്സ് ക്യൂബ് ബൈ ത്രീ പ്ലസ് ഫോർട്ടി ആണ് ഫിക്സഡ് കോസ്റ്റ്. സോ അത് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ എയില്, സബ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള എയില് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത് നമ്മൾ താഴെ എടുത്ത് എഴുതി ടോട്ടൽ കോസ്റ്റ്. ദെൻ ആവറേജ് കോസ്റ്റ് ആണ് കാണേണ്ടത്. ആവറേജ് കോസ്റ്റിൻ്റെ ഇക്വേഷൻ ടി സി ബൈ എക്സ് ആണ്. നമ്മൾ എന്ത് ചെയ്തു? ഈ ഇക്വേഷനെ എക്സ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഓപ്ഷൻ ഡി ആൻസർ ആയിട്ട് കിട്ടും. ഫോർ ബൈ എക്സ്, ഫോർ എക്സ് ബൈ എക്സ് അല്ലെ, ടി സിയുടെ ഫോർ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ചെയ്യുമ്പോഴത്തേക്കും ഈ എക്സ് എക്സും ക്യാൻസൽ ആയി പോകും അല്ലെ. സോ ഫോർ വന്നു. ദെൻ സെവൻ എക്സ് ബൈ ടു ഉണ്ട്, സെവൻ എക്സ് സോറി സെവൻ എക്സ് സ്ക്വയർ ബൈ ടു, അതിനകത്ത് നിന്നും എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും ഈ എക്സ് സ്ക്വയറിൽ രണ്ട് എക്സ് ഉണ്ടല്ലോ, ഒരു എക്സ് ക്യാൻസൽ ആയി പോയി. സോ സെവൻ എക്സ് ഡിവൈഡഡ് ബൈ ടു മൈനസ് ഫൈവ് എക്സ് ക്യൂബ്, ഇവിടെ മൂന്ന് എക്സ് ഉണ്ട്, അത് എക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും ഒരു എക്സ് ക്യാൻസൽ ആയി പോയി. സോ ഫൈവ് എക്സ് സ്ക്വയർ ആയി ഡിവൈഡഡ് ബൈ ത്രീ പ്ലസ് ഫോർട്ടി ബൈ എക്സ് ഡിവൈഡഡ് ബൈ എക്സ്. എക്സ് എക്സും ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ ബാക്കിയുള്ളത്? ഫോർട്ടി. സോ ആൻസർ ഇസ് എങ്ങനെ വരും? അല്ല, ഇവിടെ ടോട്ടൽ കോസ്റ്റ് ഫോർട്ടി ഡിവൈഡഡ് ബൈ എക്സ് ആണ് അല്ലേ, സോറി. അപ്പോൾ ഫോർട്ടി ഡിവൈഡഡ് ബൈ എക്സ് ആണ്. നമ്മുടെ ടോട്ടൽ കോസ്റ്റ് ഫോർട്ടി ആണ് ഡിവൈഡഡ് ബൈ എക്സ്. ഇവിടെ ക്യാൻസൽ ചെയ്യാൻ എക്സ് ഒന്നും ഇല്ലല്ലോ നമ്മുടെ ന്യൂമറേറ്ററിൽ, അതുകൊണ്ട് ഇത് ക്യാൻസൽ ആയി പോകുന്നില്ല. പകരം ഫോർട്ടി ബൈ എക്സ് തന്നെ നമ്മൾ താഴെ ഈ ഒരു ആവറേജ് കോസ്റ്റിൻ്റെ ഇക്വേഷനിലോട്ട് എടുത്തെഴുതി. സോ ആൻസർ ഇസ് ഫോർ പ്ലസ് സെവൻ എക്സ് ബൈ ടു മൈനസ് ഫൈവ് എക്സ് സ്ക്വയർ ബൈ ത്രീ പ്ലസ് ഫോർട്ടി ബൈ എക്സ്. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഒന്നുമില്ല, ടോട്ടൽ കോസ്റ്റ് നമ്മൾ കഴിഞ്ഞ ഇക്വേഷൻ ആൻസറിൽ കണ്ടു അല്ലെ. ദെൻ ഈ ടോട്ടൽ കോസ്റ്റിനെ എന്തുമായിട്ട് ഡിവൈഡ് ചെയ്യുന്നു? ഡിവൈഡഡ് ബൈ ക്യൂ ചെയ്യുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഡിവൈഡഡ് ബൈ എക്സ്, ക്യൂ ഓർ എക്സ് അല്ലെ. ഇവിടെ എക്സ് ആണ് തന്നിട്ടുള്ളത്. അത് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും എന്ത് കിട്ടി? ആവറേജ് കോസ്റ്റ് കിട്ടി. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടിട്ടുള്ള ഈ സെയിം ടോട്ടൽ കോസ്റ്റിന്റെ ഈ ഒരു ഇക്വേഷനെ ഇങ്ങോട്ടേക്ക് എടുത്തെഴുതി, ദെൻ അത് എക്സ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്തു. ഫോർ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ചെയ്യുമ്പോഴത്തേക്കും എക്സും എക്സും ക്യാൻസലായി പോയി. അപ്പം നമുക്ക് എന്ത് വന്നു? ഫോർ റിമൈനിങ് ആയി. ആ ഫോർ ഇവിടെ എടുത്തെഴുതി. ഈ ഒരു ഇക്വേഷന്റെ പ്രത്യേകത എന്താണ്? ഇതിന് എല്ലാത്തിനും, ഈച്ച് ആൻഡ് എവറി വേരിയബിളിനെയും നമ്മൾ എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. സോ ഇവിടെ സെവൻ എക്സ് സ്ക്വയർ ബൈ ടുവിനെ നമ്മൾ എക്സ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. അപ്പം ഈ ഇതിനകത്തുള്ള രണ്ട് എക്സിനകത്ത് ഒരു എക്സ് ക്യാൻസലായി പോയി. സോ സെവൻ എക്സ് ബൈ ടു ആയി. അതിവിടെ എടുത്തെഴുതി. ദെൻ ഫൈവ് എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ തേർട്ടി, സോറി ഡിവൈഡഡ് ബൈ ത്രീ. ഇതിനകത്ത് മൂന്ന് എക്സ് ഉണ്ട് അല്ലേ, ഫൈവ് എക്സ് ബൈ ഫൈവ് എക്സ് റേസ് ടു ത്രീ അകത്ത്. സോ അതിനകത്ത് നിന്ന് ഒരു എക്സ് ക്യാൻസലായി പോയി, താഴെ ഡിവൈഡഡ് ബൈ എക്സ് ഉള്ളതുകൊണ്ട്. സോ ഫൈവ് എക്സ് സ്ക്വയർ ആയി ഡിവൈഡഡ് ബൈ ത്രീ പ്ലസ് ഇവിടെ എന്തുണ്ട്? ഫോർട്ടി ഡിവൈഡഡ് ബൈ എക്സ് ഉണ്ട്.
ഫോർട്ടി ഡിവൈഡഡ് ബൈ എക്സിൽ നമുക്ക് വെട്ടാനൊന്നും തന്നെ ഇല്ല, അതുകൊണ്ട് ഫോർട്ടി ഡിവൈഡഡ് ബൈ എക്സ് തന്നെ മേളിൽ എടുത്തെഴുതി. സോ ആൻസർ ഇസ് ഓപ്ഷൻ ഡി. ദെൻ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്, ഫൈൻഡ് എ സി ആണെങ്കിൽ ഇവിടെ ഫൈൻഡ് എ ബി സി ആണ്, ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആണ് കണ്ടെത്തേണ്ടത്. ആൻസർ ഇസ് ഓപ്ഷൻ ബി ആണ്, ഫൈൻഡ് ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സോ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് കണ്ടെത്തി, ആവറേജ് കോസ്റ്റ് കണ്ടെത്തി, അതേപോലെ അതിൻ്റെ മുന്നത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ ടോട്ടൽ കോസ്റ്റും കണ്ടെത്തി. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ തന്നിരിക്കുന്നത് എന്താണ്, ആവറേജ് വേരിയബിൾ കോസ്റ്റ് ആണ്. ആവറേജ് വേരിയബിൾ കോസ്റ്റ് കണ്ടെത്തണമെങ്കിൽ നമുക്ക് എന്ത് അപ്ലൈ ചെയ്യണം, ആവറേജ് വേരിയബിൾ കോസ്റ്റ് ഈക്വൽ ടു ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ എക്സ് എന്ന് പറഞ്ഞ ഇക്വേഷൻ അപ്ലൈ ചെയ്യണം. ആവറേജ് കോസ്റ്റ് കണ്ടെത്താൻ നമ്മളിവിടെ എന്താ ചെയ്തത്, ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ എക്സ് ചെയ്തു. അതേപോലെ ആവറേജ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ എക്സ്. സോ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്, ടോട്ടൽ കോസ്റ്റിനകത്ത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റിന്റെ ഭാഗം ഏതാണ്, ഈ ഫോർ എക്സ് പ്ലസ് സെവൻ എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ടു മൈനസ് ഫൈവ് എക്സ് ക്യൂബ് ബൈ ത്രീ ആണ് വേരിയബിൾ കോസ്റ്റിന്റെ ഭാഗം. ഈ ഫോർട്ടി എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റിന്റെ ഭാഗമാണ് അല്ലെ. അപ്പൊ ഈ ഭാഗം മാത്രം നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കാം. സോ ടോട്ടൽ വേരിയബിൾ കോസ്റ്റിന്റെ ഭാഗം മാത്രം നമ്മൾ ഇങ്ങോട്ടേക്ക് എടുത്തു, ഡിവൈഡഡ് ബൈ എക്സ് ചെയ്തു. സോ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫോർ എക്സിനകത്ത് എക്സും എക്സും ക്യാൻസൽ ആയിപ്പോയി. ദെൻ അതേപോലെ സെവൻ എക്സ് സ്ക്വയറിൽ ഒരു എക്സ് ക്യാൻസൽ ആയിപ്പോയി. സോ സെവൻ എക്സ് ബൈ ടു മൈനസ് ഫൈവ് എക്സ് ക്യൂബിനകത്ത് ഒരു എക്സ് ക്യാൻസൽ ആയിപ്പോയി. ഫൈവ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ത്രീ, ദാറ്റ് ഈസ് ആവറേജ് വേരിയബിൾ കോസ്റ്റ്. അപ്പം ഈ ഒരു സെയിം ക്വസ്റ്റ്യനിലൂടെ നമ്മൾ എന്തൊക്കെ കണ്ടു, ടോട്ടൽ കോസ്റ്റ് കണ്ടു, ആ ടോട്ടൽ കോസ്റ്റിനകത്ത് നിന്നും എന്ത് കണ്ടു, ആവറേജ് കോസ്റ്റ് കണ്ടു. എങ്ങനെ, ഈ ടോട്ടൽ കോസ്റ്റ് ഡിവൈഡഡ് ബൈ ക്യൂ അല്ലെങ്കിൽ എക്സ് വെച്ച് ചെയ്തിട്ട്. അതേപോലെ ആവറേജ് വേരിയബിൾ കോസ്റ്റ് കണ്ടു ത്രൂ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഡിവൈഡഡ് ബൈ എക്സ് വെച്ചിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മാർജിനൽ റവന്യൂ ഈക്വൽ ടു ഹൺഡ്രഡ് മൈനസ് ഫോർ ക്യൂ, ഫൈൻഡ് ടോട്ടൽ റവന്യൂ. ഓപ്ഷൻ എ ഹൺഡ്രഡ് ക്യൂ മൈനസ് ടു ക്യൂ സ്ക്വയർ പ്ലസ് സി. ഓപ്ഷൻ ബി ടു ഹൺഡ്രഡ് ക്യൂ മൈനസ് ടു ക്യൂ സ്ക്വയർ പ്ലസ് സി. ഓപ്ഷൻ സി ടെൻ ക്യൂ മൈനസ് ടു ക്യൂ സ്ക്വയർ പ്ലസ് സി. ആൻഡ് ഓപ്ഷൻ ഡി ഹൺഡ്രഡ് ക്യൂ പ്ലസ് ടു ക്യൂ സ്ക്വയർ പ്ലസ് സി. ആൻസർ ഓപ്ഷൻ എ ആണ്, കൂടുതലൊന്നും നമുക്ക് ചെയ്യാനായിട്ടില്ല. മാർജിൻ റവന്യൂ തന്നിട്ടുണ്ട്, ടോട്ടൽ റവന്യൂ കണ്ടെത്തണം. അപ്പൊ എന്താ അപ്ലൈ ചെയ്യണം, ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യണം. സോ എം ആർ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്തു, ഹൺഡ്രഡ് ഇന്റഗ്രേറ്റ് ചെയ്തു, ഹൺഡ്രഡ് ക്യൂ മൈനസ് ഫോർ ക്യൂന് ഇന്റഗ്രേറ്റ് ചെയ്തെടുത്തു, ടു ക്യൂ സ്ക്വയർ പ്ലസ് ഫിക്സഡ് ആയിട്ടുള്ള കോസ്റ്റും കൂടെ സിയും കൂടെ ആഡ് ചെയ്തു. മാർജിനൽ റവന്യൂടെ കൂടെ ഈ മാർജിനൽ റവന്യൂനെ ഇന്റഗ്രേറ്റ് ചെയ്തു, പ്ലസ് കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടേമും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ഹൺഡ്രഡ് ക്യൂ മൈനസ് ടു ക്യൂ സ്ക്വയർ പ്ലസ് സി ആയി. റവന്യൂ ആണ്, റവന്യൂ ഫംഗ്ഷൻ ആണ് ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ദെൻ അപ്പൊ ഇവിടെ സി എന്തായിരിക്കാം, ഈ ഒരു കേസിൽ ഫിക്സഡ് ആയിട്ട് കിട്ടുന്ന റവന്യൂ ആയിരിക്കാം അല്ലെ. ദെൻ നെക്സ്റ്റ് തന്നിട്ടുണ്ട് മാർജിനൽ റവന്യൂ ഇസ് ഈക്വൽ ടു ത്രീ എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് പ്ലസ് നയൻ, ഫൈൻഡ് ടോട്ടൽ റവന്യൂ. ഓപ്ഷൻ എ എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് നയൻ എക്സ് മൈനസ് സി. ഓപ്ഷൻ ബി എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ മൈനസ് നയൻ എക്സ് പ്ലസ് സി. ഓപ്ഷൻ സി എക്സ് ക്യൂബ് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് നയൻ എക്സ് പ്ലസ് സി. ആൻഡ് ഓപ്ഷൻ ഡി എക്സ് ക്യൂബ് പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് നയൻ എക്സ് മൈനസ് സി. ത്രീ എക്സ് സ്ക്വയറിനെ ത്രീ എക്സ് സ്ക്വയർ മൈനസ് ടു എക്സ് പ്ലസ് നയനിന് ഇന്റഗ്രേറ്റ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ റവന്യൂ കിട്ടും. സോ ദാറ്റ് ഇസ് എക്സ് ക്യൂബ് അല്ലെ, ത്രീ എക്സ് സ്ക്വയറിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എക്സ് ക്യൂബ് കിട്ടി. സ്റ്റെപ്പിലൂടെ നിങ്ങൾ കടന്നു പോവാം. ദെൻ ടു എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ എക്സ് റേസ് ടു വൺ ആണ്. സോ ടു എക്സ് റേസ് ടു വൺ പ്ലസ് വൺ ടു ആയി. ടു എക്സ് സ്ക്വയർ ബൈ ടു ഇസ് ഈക്വൽ ടു എന്തായി, എക്സ് സ്ക്വയർ ആയി. പ്ലസ് നയൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നയൻ എക്സ് പ്ലസ് സി കോൺസ്റ്റന്റ്. ഓക്കെ, സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു സ്ലൈഡിലുള്ളത്. അപ്പൊ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ട കാര്യം ഇലാസ്റ്റിസിറ്റി കാണേണ്ട ഇക്വേഷൻസ്, അങ്ങനത്തെ ഇക്വേഷൻ എങ്ങനെ അല്ലെങ്കിൽ ഇക്കണോമിക്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ ആവറേജ് റവന്യൂ, ടോട്ടൽ റവന്യൂ, മാർജിനൽ റവന്യൂ ഇതൊക്കെ കാണുന്ന ഇക്വേഷൻ എന്താണെന്ന് നോക്കാം.
അതൊക്കെ എങ്ങനെ ഈ ഡിഫറൻസിയേഷൻ ഇൻറ്റഗ്രേഷൻ ഒക്കെ വെച്ചിട്ട് സോൾവ് ചെയ്യാന്നുള്ളതുമാണ് പ്രധാനമായിട്ടും നമ്മൾ നോക്കിയിട്ടുള്ളത്. സോ ഈ ഒരു സെഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത സെഷൻസിൽ നമുക്ക് കൂടുതൽ കൺസ്യൂമർ സർപ്ലസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസും ഡീൽ ചെയ്യാനുണ്ട് ഈ ഒരു സെഷൻ, ഈ ഒരു മാത്തമാറ്റിക്കൽ ഇക്കണോമിക്സിന്റെ ഭാഗമായിട്ട് തന്നെ. സോ അതൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.